നമസ്കാരം. വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹത. കേസിനാസ്പദമായ സംഭവം നടന്നത് തിരുവനന്തപുരത്താണ്. ഇന്നലെ രാത്രിയാണ് വിദ്യ എന്ന യുവതിയെ രക്തത്തിൽ കുളിച്ചു നിൽ കണ്ടത്. മലയങ്കിഴ് ശങ്കരമംഗലം റോഡിൽ വീട്ടിലാണ് ചോരയിൽ കുളിച്ച നിലയിൽ വിദ്യ എന്ന യുവതിയെ കണ്ടെത്തിയത്. ഈ സമയത്ത് ഭർത്താവും മൂത്തുമകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ടോയ്ലറ്റിൽ വീണ് പരിക്കേറ്റ് വന്നായിരുന്നു ഭർത്താവിന്റെ മൊഴി. അതേസമയം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അമ്മ ക്ഷീണിതയായി മുറിയിൽ കിടക്കുകയായിരുന്നുവെന്നും പിന്നീട് ടി വി കാണാൻ പോയിയെന്നും അതിനുശേഷം വൈകുന്നേരം അച്ഛൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടുവെന്നും സമീപത്ത് അച്ഛൻ ഇരിക്കുകയായിരുന്നുവെന്നും മകൻ പറഞ്ഞതായി വിദ്യയുടെ കുടുംബം പറഞ്ഞു. അതേസമയം വിദ്യയുടെ സ്മരണത്തിൽ സംശയമുണ്ടെന്ന് അച്ഛൻ ഗോപൻ പറഞ്ഞു. മകളെ നിരന്തരം ഭർത്താവ് ശല്യം ചെയ്യാറുണ്ട്. അതിൻ്റെ പേരിൽ രണ്ട് മൂന്ന് കേസുകൾ നിലവിലുണ്ട്. മകളെ ഉപദ്രവിച്ച കേസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഭർത്താവിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് താക്കീത് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംശയമുണ്ടെന്നും വിദ്യയുടെ അച്ഛൻ ഗോപൻ പറഞ്ഞു. ബാത്റൂമിൽ വീണതാണെങ്കിലും ആംബുലൻസ് വിളിക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും അച്ഛൻ ഗോപൻ പറയുന്നു. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് പ്രശാന്തിൻ്റെ മൊഴിയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മലയൻകീഴ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് വിദ്യയെ ടോയ്ലറ്റിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യയുടെ അച്ഛൻ തന്നെയാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യ സ്വകാര്യ ആശുപത്രി എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. സ്ഥലത്തെ ഫോറൻസിക് പരിശോധന നടന്നു വരികയാണ്. അതേസമയം വിദ്യയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് അച്ഛൻ ഗോപൻ പറഞ്ഞു. എന്നാൽ മരണത്തിൽ ദുരൂഹത ഉണർന്നതോടെ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയാണ് പോലീസ്. വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.